എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് നിന്റെ സത്യം ഇവിടെ കുഴിച്ചു മുടപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇപ്പൊ തന്നെ തുറന്ന് നോക്കിയേക്കാം. നീ ഇത്രയും നാളും ഒളിപ്പിച്ചിരുന്ന ആ രഹസ്യം ഇതാണ്. നീ എന്താണെന്നും നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്തിനാണ് ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് അറിയില്ല. ആൻഡ് ഐ നോ വൺ തിങ്, നിനക്കെതിരെ എന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് കിട്ടുന്ന ആ ദിവസം എനിക്ക് വീട്ടിൽ അവസാനത്തെ ദിവസമായിരിക്കാൻ. നോട്ട് മൈ വേർഡ്സ്. ഇതെന്താ പുതിയ പ്രോബ്ലം? ഈ പാതിരാത്രിക്ക് ഇത്ര ഒച്ച വെച്ച് ഈ വീട് മുഴുവൻ തലകീഴായി മറയ്ക്കാനായിട്ട്? ശ്വേത ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടി വീണ്ടും എന്തിനാ അവളെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നേ? എക്സാക്ട്ലി, അതാ ഇപ്പൊ നടക്കുന്നേ. റിയലി ഓം, ഇതല്പം കൂടിപ്പോയെന്ന് തോന്നുന്നില്ല? നോ മിസ്റ്റർ ഓബ്റോയ്, നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ എംപയർ അല്ലേ പടുത്ത് ഉയർത്തിയത് ഓബ്റോയ് എംപയർ. പക്ഷെ ഇപ്പൊ നിങ്ങൾ സ്മാർട്ടല്ലാന്ന് മനസ്സിലായി. ദാറ്റ് വാസ് ജസ്റ്റ് യുവർ ലക്ക്. ഇപ്പൊ സീരിയസ്ലി, എനിക്ക് നിങ്ങളുടെ ഇന്റലിജൻസിൽ ഡൗട്ടായി തുടങ്ങിയിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ പാതിരാത്രിക്ക് ശ്വേതയോടെ ഇങ്ങനെ ഒച്ച വെക്കാൻ മാത്രം നീ ഇവിടെ എന്താ കണ്ടുപിടിച്ചത്? വൈ ഡോണ്ട് യു ജസ്റ്റ് ആസ്ക്? നിങ്ങളുടെ ഭാവി മരുമകൾ ഇന്ന് വൈകുന്നേരം എവിടെ പോയിന്ന് ചോദിച്ചു നോക്ക്. നീ വീണ്ടും എന്നെ സംശയിക്കാൻ തുടങ്ങുകയാണോ? ഇതിനൊക്കെ സത്യസന്ധമായി മറുപടി പല പ്രാവശ്യം പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചു ഓംകാരാ. പിന്നെ നീ ഇങ്ങനെ എന്നെ സംശയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബന്ധത്തിൽ വിശ്വാസം എന്ന വാക്കിന് ഒരു വിലയില്ലാതായി പോവും. പരസ്പര വിശ്വാസം ഇല്ലാത്ത ഒരു ബന്ധവും അധിക നാൾ നിൽക്കില്ല. ആൻഡ് ഐ എം ഷ്യോർ ഈ ബന്ധം മുറിക്കണമെന്ന് നീ ആഗ്രഹിച്ചാലും അത് നടക്കില്ല. ടോപ്പിക് മാറ്റാൻ വേണ്ടി വെറുതെ ശ്രമിക്കേണ്ട ശ്വേത. ജസ്റ്റ് ഗെറ്റ് ടു ദ പോയിന്റ് ആൻഡ് ടെൽ മീ, നീ എവിടെയായിരുന്നു, ആരുടെ കൂടെയായിരുന്നു, എന്തിനു വേണ്ടിയാണ് പോയത്? വിദേശത്തുനിന്ന് ഒരു ഡിസൈനർ വന്നിരുന്നു. ഞാൻ അയാളെ കാണാൻ പോയിരുന്നു. കാരണം എനിക്ക് എന്റെ കോക്ടെയിൽ ഡ്രസ് അയാളെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കണം. പിന്നെ ഞങ്ങൾ ഡിന്നറിന് പോയി. അയാളുമായിട്ട് കുറെ നേരം എനിക്ക് ഡിസൈനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. ആഫ്റ്റർ ഓൾ, ഞാൻ ഈ ഓബ്റോയ് കുടുംബത്തിന്റെ ഭാവി വധുവാണ്. സോ ഐ വാണ്ട് എവറിഥിങ് ടു ബി ഗ്രാൻഡ് ആൻഡ് ഗ്ലോസി. അതിനുശേഷം ഞാൻ അവിടുന്ന് ഈ ബ്രേസ്ലെറ്റും വാങ്ങിച്ചു. സി എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? അമ്മ ഇത് കണ്ടില്ലേ? ഈ ബ്രേസ്ലെറ്റ് കൊള്ളാല്ലേ? ഗൗരി, ഈ സ്വാതി മേഡത്തിന്റെ കൈ കണ്ടിട്ട് അവരേതോ പാടത്ത് കന്നിനെയും പൂട്ടിട്ട് വരണമെന്ന് തോന്നല്ലോ. ഇവര് കള്ളം പറയാന്ന് ഉറപ്പാ. എനിക്കത് പറയാൻ കഴിയില്ലല്ലോ. ഓംകാര സ്വാതി മേഡത്തിന്റെ കയ്യൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കള്ളത്തിനെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പ്ലീസ്, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തെളിവുകൾ നിരത്തി ഞാൻ മടുത്തു. ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ് ഗൈസ്. ഓക്കെ, മൈ ബാഡ് ലക്ക്. ബ്രേസ്ലെറ്റ് ഒന്ന് കാണട്ടെ. ഇതെവിടുന്നാ മേടിച്ചത്? നെഹ്റു പാർക്ക് ലിങ്കിംഗ് റോഡിൽ ഒരു ഫേമസ് ജ്വല്ലറി ഉണ്ട്. ലിങ്കിംഗ് റോഡ്, നൈസ്. പക്ഷേ ശ്വേത, നീ പറഞ്ഞ ലിങ്കിംഗ് റോഡിലുള്ള ജ്വല്ലറി ഉണ്ടല്ലോ, അവര് ബ്രേസ്ലെറ്റിനോടൊപ്പം എപ്പോഴാ മണ്ണ് വിൽക്കാൻ തുടങ്ങിയത്? Oh, well, I'm sure. Jewelry ilaru mannu vilkarilla. And I'm even more sure, videshathullavarude karyam pote. Indiyilulla oru designerum ithrayum vritti kedayitte kai sookshikkunna oralude kooda irunnu dinner kazhikkunna enikkendu vishwasikkan pattunnilla.
ജേംസ് മേബി. അല്ല ഒരു മിനിറ്റ്, ഈ മണ്ണെന്താ എത്ര ചുവന്നിരിക്കുന്നത്? മോം, നമ്മുടെ കാടലും ഇതേപോലത്തെ ചുവന്ന മണ്ണല്ലേ ഉള്ളത്? നമ്മൾ സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്യിച്ച മണ്ണ്. ആ, അവിടെയല്ലേ നിന്റെ ഫേവറേറ്റ് സ്റ്റാച്ചു വെച്ചിരിക്കുന്നത്? റൈറ്റ്. നോ, വീഡിയോ കാണാനുള്ള ധൃതിയിൽ ഞാൻ നഖങ്ങൾ ശരിക്ക് വൃത്തിയാക്കിയില്ല. ഇവരെങ്ങാന ഗാർഡനിൽ പോയി ചെക്ക് ചെയ്ത ഡോക്ടറെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇനിയൊരു പക്ഷേ അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ. വാട്ട് റബ്ബിഷ്! ഞാൻ എന്തിനാ ഗാർഡനിൽ പോകുന്നേ? പിന്നെ ഞാൻ എന്റെ കൈ മണ്ണിലിടേണ്ട കാര്യം എന്താ? ഗാർഡന്റെ കാര്യം പറഞ്ഞ ഉടനെ ശ്വേത ഇത്രയും പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താ? എന്തോ പ്രശ്നമുണ്ടല്ലോ. What say we have some fun? നമുക്ക് എന്തായാലും ഗാർഡനിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താലോ? Yeah, let's do this. What the hell? എന്റെ നഖങ്ങളിൽ ഈ മണ്ണ് എങ്ങനെ വന്നു എന്നതിന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമുണ്ടോ? ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. പിന്നെ ഞാൻ നിന്റെ ഈ സ്റ്റൂപ്പിഡ് കാര്യങ്ങളെ എന്റർടൈൻ ചെയ്യാനും പോകുന്നില്ല. Relax. Breathe. It's okay. ഞാൻ അതിന് നിന്നോട് കൂടെ വരാനൊന്നും പറഞ്ഞില്ലല്ലോ. Come on. നീ എന്റെ ഭാവി ഭാര്യ അവൻ പോകുന്നവളാ. നീ ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ സമയമാകുമ്പോഴത്തേക്കും നിനക്ക് എന്നേക്കാൾ പ്രായം കൂടുതൽ തോന്നിക്കുന്നേ. ഹേയ്, ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ചിൽ, റിലാക്സ്, കോൾ ഫോർ സം ടീ. ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ചുൽബുൽ, സ്പീഡ് എടുത്തിട്ട് വാ. ഗാർഡന്റെ പേര് കേട്ടതും ശ്വേത ഇങ്ങനെ പേടിക്കുന്നെന്തിനാണെന്ന് ഞാൻ തന്നെ പേഴ്സണലായിട്ട് പോയി ചെക്ക് ചെയ്ത് മനസ്സിലാക്കിക്കോളാം. മൺവെട്ടി എന്തെങ്കിലും നിർത്തിടുവാ, വേഗം വാ. അമ്മായി, അമ്മായി, ഇത് കേട്ടില്ലേ? ഓംകാരെ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നെന്ന് ഇപ്പൊ കണ്ടല്ലോ. ഈ വീട്ടിലെ ഭാവി വധുവിന് ഇവിടെ ഒരു വിലയില്ലാതായില്ലേ അമ്മായി? അയ്യോ, പിന്നെ ഇല്ലാണ്ടിരിക്കോ എന്റെ മോളെ. അതൊക്കെ അഭിമാനവും അന്തസ്സും ഉള്ളവർക്ക്. കാട്ടുപൂജയ്ക്ക് അതിലെന്ത് കാര്യം? മോം, മോം, ഈ ഓംകാർ എന്താ ചെയ്യുന്നെന്ന് കണ്ടോ? അവന്റെ മനസ്സിന്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ പാതിരാത്രിക്ക് ആരെങ്കിലും ഗാർഡൻ കിളയ്ക്കുന്ന കാര്യം പറയോ? മോം, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്താന്ന് വെച്ചാ അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഒരാളോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കണം. ദേവൻ, പ്ലീസ്, നിങ്ങളെങ്കിലും ഓംകാരിയോടൊന്ന് പറയു. ഈ വീട്ടില് സെൻസിബിൾ ആയിട്ടും പ്രാക്ടിക്കൽ ആയിട്ടും ചിന്തിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പ്ലീസ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇവന്റെ ഈ സംശയങ്ങൾ മാറാൻ വേണ്ടി അവന് ഈ ചാൻസ് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ മനസ്സിലും തോന്നുന്നത്. സത്യവും മിഥ്യയൊക്കെ തിരിച്ചറിയുമ്പോഴെങ്കിലും ഇവന്റെ ഈ വഴക്കൊക്കെ ഒന്ന് അവസാനിക്കുമല്ലോ. പിന്നെ സ്വയം തോൽക്കുമ്പോഴുള്ള അവന്റെ എക്സ്പ്രഷൻ കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് ഡു ദീസ്. Shall we? ഓബ്രോയ് മാൻഷനിൽ തന്നെ കുഴിച്ചിട്ട ഞാനാണ് വിഡ്ഢി. മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്തിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ശ്വേത, ഗാർഡനിങ് ചെയ്യാൻ വേണ്ടി നീ ഒരിക്കലും നിന്റെ കൈ വൃത്തികേടാക്കില്ല. അപ്പൊ പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയായിരിക്കും നിന്റെ ഈ മനോഹരമായ കൈകൾ മണ്ണിലിട്ട് ഇങ്ങനെ കുഴച്ച് കളിച്ചത്?
എന്താണെന്നറിയില്ല, പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് നിന്നെ കുറിച്ചുള്ള സത്യം ഇവിടെ ഉണ്ടെന്നാണ്. നമുക്ക് എന്താന്ന് കുഴിച്ചു നോക്കാം അല്ലേ? നീ ഒളിപ്പിച്ച രഹസ്യം ഇതാണ്, അത് ഇതിനകത്തുണ്ട്. ഈ ശവപ്പെട്ടിക്കകത്ത് ഒന്നുമില്ല. ഇങ്ങനെ ഒരു ശവപ്പെട്ടി ഇവിടെ കൊണ്ട് കുഴിച്ചിടാനുള്ള കാരണം എന്താണ്? ഈ ശവപ്പെട്ടി ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് ഞാനാണെന്നാണോ നീ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? പിന്നെ ഇതൊക്കെ ആരാ ചെയ്തത്? ഇതൊക്കെ ഓംകാരിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ അതിലാരും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ഓംകാരി എന്തും കാണിക്കും. എന്റെ ഓംകാരയുടെ നേരെ വിരൽ ചൂണ്ടാൻ ധൈര്യപ്പെടരുത്. ഞാൻ വിരൽ ഒടിച്ചു കളയും. വെറുതെ ഒരു കാലി ശവപ്പെട്ടിയുടെ പേരിൽ ഇത്രയും ബഹളം ഉണ്ടാക്കി. ചിലപ്പോ വല്ല കമ്പോസ്റ്റും ഉണ്ടാക്കാനായിട്ട് ആ തോട്ടക്കാരൻ ഇവിടെ കൊണ്ടുവച്ചതാകും. അങ്ങനെ ഇന്നത്തേക്കുള്ള ഒരു വലിയ തമാശ കഴിഞ്ഞല്ലോ. ലെറ്റ്സ് ഗോ, കം ഓൺ, വെറുതെ മഞ്ഞോളൂ. വീണ്ടും വീണ്ടും നീ രക്ഷപ്പെടുന്നുണ്ട്, പക്ഷെ എല്ലാ തവണയും അത് സംഭവിക്കുന്ന കരുതരുത്. നിനക്ക് സംഭവിക്കുന്ന ഒരു തെറ്റ് എനിക്ക് അത് മതി. നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സോ ബി കെയർഫുൾ. ഇതെങ്ങനെയാ സംഭവിച്ചേ? എന്റെ കൈകൊണ്ട് തന്നെയല്ലേ ഇവിടെ ആ ഡോക്ടറെ കുഴിച്ചിട്ടത്? പിന്നെ അയാൾ എവിടെ പോയി കാണും? അവളുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു, രക്തമെല്ലാം വറ്റി വിളറി വെളുത്തിരിക്കായിരുന്നു. ഇത്രയും അടുത്തെത്തിയിട്ട് നമ്മുടെ കൈവിട്ട് പോയല്ലോ. പക്ഷെ ഇതിലൊരു വലിയ സത്യമുണ്ട്. ആ സ്വാതിമയുടെ ഇന്ന് വല്ലാതെ പേടിച്ചിരുന്നു. പേടിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ വല്ലാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും അല്ല സാറേ? ഇന്നും അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നു. ആ കുഴിന്ന് ശവപ്പെട്ടി എടുത്ത് അത് കാലിയാണെന്ന് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയതിനേക്കാൾ കൂടുതൽ അവൾ ഞെട്ടി. അതെന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ശവപ്പെട്ടി കാലിയായിരുന്നു, പക്ഷെ അവൾ എന്തിനാണത് കണ്ട് പേടിച്ചത്? അതുമല്ല, ആ ഡോക്ടർ പിന്നെ ഇവിടെ പോയി. ഇനിയിപ്പോ ശ്വേത അയാളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതാണോ അതോ? ഐ ജസ്റ്റ് ഹോപ്പ് ഹീസ് ഫൈൻ. ആ ഡോക്ടർ നമുക്കൊരു കുളു തന്ന് സഹായിച്ചില്ലേ? നമുക്കത് എന്താ നോക്കാം. ആ ചുവന്ന അടയാളം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും ഉത്തരം കിട്ടും. എന്തായിരിക്കും അതിന്റെ അർത്ഥം? നീ ശരിക്കും ഭയങ്കര ക്യൂട്ടാ. യുനോ, നീ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഭയങ്കര ലക്കിയാ. പ്രൗഡ് ഓഫ് യു. നിങ്ങൾ വളരെ നല്ലവനാണ് ഓങ്കാര. ഇത്രയും നല്ലൊരു മനുഷ്യനെ
കൂടുതൽ കളിപ്പിക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളോട് സത്യം തുറന്നു പറയണം. എന്റെ ഭഗവാനെ, എന്റെ ഓംകാരെ നീ രക്ഷിക്ക്. സ്വേദ അവനെ പതുക്കെ പതുക്കെ ഒരു ഭ്രാന്തനാക്കി മാറ്റുക. പ്ലീസ്, നിനക്ക് മാത്രമേ എന്റെ മോനെ രക്ഷിക്കാൻ കഴിയൂ. പ്ലീസ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീക്ക് കരയാനല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല. സത്യത്തിൽ ആ തീക്കും ജാനകിക്കും തമ്മിൽ എന്താ ഇത്ര കണക്ഷൻ? രണ്ടു പേർക്കും ഇപ്പൊ ഒരുമിച്ചല്ലാതെ കഴിയാനേ പറ്റുന്നില്ല. കുറച്ച് സ്ട്രെയിൻ എടുത്തതല്ലേ, ഇനി അല്പനേരം കുറച്ച് തമാശ കാണാം. ജാനകി, നീ എന്തീ കാണിക്കുന്നേ? ഒന്ന് വേഗം കാണിക്കാൻ നോക്ക്. നിന്റെ ഷോളില് തീ പിടിച്ച കണ്ടില്ലേ നീ? അത് നല്ലതായിരുന്നില്ലേ? ദേവന് സന്തോഷമായേനെ. നിങ്ങളുടെ എല്ലാ പ്രോബ്ലവും എന്റെ മരണത്തോടെ തീരുമായിരുന്നല്ലോ. എന്റെ മുമ്പിൽ കിടന്ന് നീ കത്തി മരിക്കുന്നത് കണ്ടോണ്ട് നിൽക്കാൻ ഞാൻ അത്ര ദുഷ്ടൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യോ പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ടാ. നീ എന്നോട് വാ. വാ, സൂപ്പർ ആയിരിക്കുന്നു. കുറച്ച് ദിവസം മുൻപ് വരെ ജാനകിയുടെ രക്തം ഊറ്റി കുടിക്കാൻ നടന്ന ഡ്രാക്കുള ഇത്ര പെട്ടെന്ന് എങ്ങനെ കാവൽ ദൂതനായി മാറി? എന്റെ കാര്യത്തിന് ഇനി ഇവനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഐ കാൻ ട്രസ്റ്റ് ഹിം എനി മോർ. ഓംകാരെ എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചേ മതിയാവൂ. അതും ദേവനും ജാനകി ഒന്നാവുന്നതിന് മുൻപാവണം. ഇല്ലെങ്കിൽ എന്റെ നിലനിൽപ്പ് പിന്നെ ഒരിടത്തും ഉണ്ടാവില്ല. ആ രണ്ട് റെഡ് ഡോട്ട്സിന്റെ അർത്ഥം എന്താണെന്നാണ് മനസ്സിലാവാത്തത്? ആ ഡോക്ടർ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ചുവന്ന വൃത്തം കൊണ്ട് എനിക്ക് ഐസിന്റെ ഗോള ഓർമ്മ വരുന്നത്. വേനൽക്കാലത്ത് ഒത്തിരി കഴിച്ചിട്ടുണ്ട്. 5 രൂപയ്ക്ക് 1 ആറഞ്ച് ഫ്ലേവറിന്റെ. വേറെന്തായിരിക്കും ചുവന്ന വൃത്തം? മുയലിന്റെ മൂക്ക്, ആപ്പിൾ, മുട്ടായ ലൂബിക്ക. എന്താ ഇത് ചുൾബുൾ? ഇപ്പോഴാണോ ലൂബിക്ക ആപ്പിളൊക്കെ ചിന്തിക്കുന്നത്? വേറെന്തെങ്കിലും ചിന്തിക്ക. സാറേ, ഇനി കളിക്കുന്ന വല്ല പന്തുവാണോ അത്? ഈ ഫുട്ബോൾ ഒക്കെ പോലെ ചുവന്ന നിറത്തിലുള്ള ഏതെങ്കിലും ഒരു പന്താണെങ്കിലോ? You mean a basketball? ഹാ, അല്ല, അതൊന്നും അല്ല, വേറെന്തെങ്കിലും ആയിരിക്കും. ഒന്ന് ആഞ്ഞു ചിന്തിക്കേണ്ട ചുൾബുൾ. എന്തായിരിക്കും അത്? നീ ഭയങ്കര ക്യൂട്ടാ. ഓംകാരയ്ക്ക് ഞാൻ ക്യൂട്ടാണത്രേ. നീ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഭയങ്കര ലക്കിയാ. പ്രൗഡ് ഓഫ് യു. ഇതൊക്കെ ഞാനും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓംകാര. വേഷം മാറിയിട്ടാണെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. വളരെ നല്ലവനാണ് ഓംകാര. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഒത്തിരി കാലം കളിപ്പിക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളോട് സത്യം തുറന്നു പറയണം. എനിക്ക് നിങ്ങളുടെ സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. പക്ഷെ ഇതെനിക്ക് ഒരാൺകുട്ടിയായിട്ട് അനുഭവിക്കണ്ട, ഗൗരിയായിട്ട് എനിക്കിത് അനുഭവിക്കണം. ഒന്നുമില്ല, ഞാൻ എത്രമാത്രം ഭാഗ്യം ചെയ്തവനാ. അതിനെ കുറിച്ച് ആലോചിച്ചു പോയതാ. എനിക്ക് നിങ്ങളെ പോലൊരു ആ റെഡ് ഡോട്ട്സ് അതെന്താണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. രണ്ട് റെഡ് ഡോട്ട്സ് ഉണ്ട്. സോ ലെറ്റ്സ് തിങ്ക്, ജോഡിയായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചിന്തിക്ക. ഞാൻ അത്ര ഭാഗ്യം ചെയ്തവനാ. അതുകൊണ്ടല്ലേ നിങ്ങളെ പോലൊരു നല്ല മനുഷ്യനെ മുതലാളിയായി കിട്ടിയത്. ഒരു വേലക്കാരനെ പോലും സുഹൃത്തായി കാണുന്ന വ്യക്തി. ചുൽബോൾ, ഞാനീ പറയുന്നത് വെറുതെയല്ല. ഞാൻ നിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് നീ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഞാനന്ന് പറഞ്ഞില്ലേ ബെസ്റ്റ് ബഡിയാണെന്ന്? ബെസ്റ്റ് ബഡി. യെസ്, ബെസ്റ്റ് ബഡി.
അതിനുള്ള കാരണം എന്താണെന്നറിയോ? നീ സത്യമുള്ളവനാണ്, നിനക്ക് നല്ല മനസ്സാണുള്ളത്. നിന്റെ ഫ്രണ്ട്ഷിപ്പിൽ നിനക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല, അതുപോലെ സെൽഫിഷ്നെസ്സും ഇല്ല. ഒരു അതിലൊരു പ്യൂരിറ്റി ഉണ്ട്. ഇദ്ദേഹത്തിന് ഇതെങ്ങനെ മനസ്സിലായി? ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്റെ ലക്ഷ്യത്തിൽ കളങ്കമില്ല, അതിൽ കളവുമില്ല. സോ ദാറ്റ്സ് ഫൈൻ. ഞാനും എന്തൊക്കെയാ പറയുന്ന. എനിവേയ്സ്, ഈ സെന്റി കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ ചിന്തിക്കേണ്ടത് ആ റെഡ് ഡോട്ട്സിന്റെ അർത്ഥം എന്തായിരിക്കും എന്നാണ്. റെഡ് ഡോട്ട്സ് രണ്ടെണ്ണം ഉണ്ട്. സോ ലെറ്റ്സ് തിങ്ക്, ജോഡിയായിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ്. ജാനകി, where is that girl who has to sing? അവൾ വന്നോണ്ടിരിക്കാമായി. ഇന്നാണ് പൂജയെന്ന് നീ അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. Of course. ഗൗരി ശർമ്മയാകാൻ സമയമായിരിക്കാണ്. ഇത് ഓങ്കാരയുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്.